ചേച്ചി, ഈ കുട്ടി വണ്ടി കയറിയിരിക്കുന്നില്ല. ഓള് തെറ്റിയിട്ടിരിക്കും. ഇത്രയും പ്രായമായിട്ടൊരു പോത്തല്ല അത്ര വളർന്നിട്ട് ഓള് വണ്ടി കയറിയിരിക്കുന്നില്ല. ഞാനേ ഒരു കാര്യം തീരുമാനിച്ചിരിക്കണേ, ചക്കരി നിജാസും കല്യാണം കഴിഞ്ഞ് എങ്ങോട്ടെങ്കിലും കാറിൽ ഒറ്റക്ക് പോകണ വിചാരിച്ചോ, ഓരോ നടുവില് കേറി ഞായിരിക്കും. സിനോ അന്നോട് ഞാൻ പറഞ്ഞിക്കണു, മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരു പുതിയ ആപ്പിളും പുതിയ ഒറ്റക്ക് എങ്ങടേലും പോവാണെങ്കിൽ വെല്ല് കേറി കാറിൽ കേറി ഇരിക്കരുത്. ഞാൻ അന്നോട് എന്താ പറഞ്ഞു, പോകുമ്പോ ഞങ്ങക്ക് പലതും പറയാണ്ടാവും. ഈ നടുവിലിരിക്കൊണ്ട് ഞങ്ങക്ക് ഞങ്ങള് എന്താ പറയാ, സ്വർഗത്തില് കട്ടുറുമ്പാണെ പുതിയ ആപ്പിള് എന്നെ കൊണ്ടുപോയി അന്നെ എവിടുക്കാച്ചോ ഒരു കൊണ്ടുപോവില്ലേ, പിന്നെ എന്തിനാ ഞങ്ങളുടെ വരുന്നേ. ഞാൻ എന്നോട് പറഞ്ഞു ഞാൻ വരുന്നില്ല, ഞാനോട് കൊറേ വട്ടം പറഞ്ഞു. പെങ്ങളാണ് ഒക്കെ ഓക്കെ, പക്ഷെ ഇവൾക്കത് പ്രശ്നാണ്. എനിക്കല്ല പ്രശ്നം, ഇതാ ഇരിക്കണു ആള്, ഇതാ പ്രശ്നക്കാരി, ഇതാ വമ്പം പ്രശ്നാണ്. ഓള് നിങ്ങള് നിങ്ങള് കാണാൻ മരുന്നല്ല, റൂമിൽ ഓള് ചെറിച്ച് കാണിക്കും പുറത്ത്. ഓള് റൂമില് ഭയങ്കര അടിയാ. ഞാൻ പറഞ്ഞരാ, ഞാൻ പറഞ്ഞരാ, നിങ്ങളെ മൂന്നാള് ഒരുമിച്ച് കിട്ടി ഉമ്മാനി വാപ്പാനി ഇടങ്ങാറാക്കണ്ടല്ലോ, അത് അവിടെ വെച്ച് പറഞ്ഞിട്ടേ. നിങ്ങള് കാരണം ഞാൻ ഇടങ്ങാറാവണേ, ഞാൻ ഒരു മനുഷ്യനേ. ഇതിപ്പോ സഹിക്കണതിനൊക്കെ ഒരു പരിധി ഇല്ലേ? ഭാര്യ എന്നുള്ള നിലക്ക് ഈയും പെങ്ങള് എന്നുള്ള നിലക്ക് ഈയും മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അവനാന്റെ പ്രൈവസിക്ക് അവരാരും നിക്കണം, മനസ്സിലായോ? ഞാൻ എന്നോട് പറഞ്ഞു, ഞാനൊരു ഫോർമാലിറ്റിക്ക് ഈ പോർണ്ണ വെച്ചാൽ കണ്ടറിഞ്ഞ് നിക്കട്ടെ. ഞാൻ ഇല്ല, നിങ്ങള് പോയി. എന്നെ കൊണ്ടോണന്നുണ്ട്, അപ്പൊ പിന്നെ എനിക്ക് എന്നെ കൊണ്ടോണന്നുണ്ട്. ചക്കരെ ഇതാ ഇരിക്കണ കൊണ്ടോണ്ടാത്ത ആള്. ഭാബിയെ ഭാബിയെ കൂബിയെന്നല്ല, നിങ്ങൾ എന്നിട്ട് ഇപ്പൊ ഓള് ചിരിച്ച എന്റെ അടുത്ത് എന്നൊക്കെ പറയൂ. പക്ഷെ ഓള് റൂമിൽ എത്തിക്കഴിഞ്ഞാൽ ഓളെ മുഖം ദീപം മാറും. ഓള് പറയേ, നിങ്ങക്ക് നിങ്ങളെ മാന മതി, പെങ്ങളെ മതി, നിങ്ങൾ ഇന്നെ അങ്ങോട്ട് ഒറ്റക്ക് കൊണ്ടോണില്ല എന്തൊക്കെ ഓള് പറയാന്നറിയോ? അപ്പൊ ഈ അത് കണ്ടറിഞ്ഞ് നിക്കണ്ടേ? ഈ ഒരു പെണ്ണല്ലേ, ഈ ഒരു പെൺകുട്ടിയല്ലേ? അത് പറഞ്ഞിട്ട് ഞാൻ തിരുന്തോ കല്യാണം കഴിഞ്ഞിക്കണം ഇങ്ങനെ നടക്കുക. അപ്പൊ ഞങ്ങള് കൊല്ലം കൂടെ പോവാണ്, അനക്ക് വരേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ ഞാൻ എന്നോട് പറഞ്ഞേ വരുന്നില്ല. എന്തിനു എന്താവശ്യണ്ട് അനക്ക് വരേണ്ടത്? ഞാൻ എന്നോട് പറഞ്ഞു കൊറേ വട്ടം പറഞ്ഞു ഞാൻ വരുന്നില്ല വരുന്നില്ല. അങ്ങനെ വരുന്നില്ല എന്ന് പറഞ്ഞ കാലി വരരുത്. ഞങ്ങള് മാറ്റി ഇറങ്ങുന്നതിന് മുന്നേ ഈ മാറ്റി നിക്കണ്ട്. ഞങ്ങള് മാറ്റി നിന്നിട്ട് അതിന്റെ മുമ്പ് ഈ മാറ്റി നിക്കണ്ടേ? വിടുക്കാണെങ്കിലോ ഇങ്ങനൊരു ഭാര്യ വീട്ടിക്ക് പോകണെങ്കിൽ അപ്പോഴും ഈ മാറി നിൽക്കും. എന്തിനാ ഞാൻ കൊണ്ടുപോകുമ്പോ വരുന്ന എന്തിനാ? അപ്പൊ ഞാൻ എന്നോട് പറയലില്ല ഞാൻ വരില്ല എന്ന്. ഒരാൾ പറഞ്ഞ കേക്കാനുള്ള, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞേ, നീ വരാൻ നിക്കരുത്. അപ്പൊ ഞാൻ എന്നോട് കണ്ടിട്ട് കാരണം ഇവളോട് പറഞ്ഞോ? ഇവിടെ ഈ ചെറുക്കിനെ മാതിരൊന്നും അല്ലതാ, ഇവളോട് ചോദിച്ചോക്ക്, ചോദിച്ചു നോക്കിക്ക്, അങ്ങനെ പറഞ്ഞു ചോദിച്ചു നോക്ക്. തമാശ അല്ല, ഈ ചോദിച്ചു നോക്ക്. എന്റെ അളിഞ്ഞ വലിയൊന്നല്ല ഇവിടെ ചെറുതിട്ട്. പക്ഷെ ഇന്ന് ഞങ്ങൾ ഒറ്റക്ക് പോണെന്ന് വിചാരിച്ചിരി. ഇന്ന് ഇവിടെ ഒറ്റക്ക് പോണെന്ന് ഇവിടെ ഒറ്റക്ക് വിചാരിച്ചു, ഞാൻ വിചാരിച്ചിട്ടില്ല. അപ്പൊ ഇവിടെ ഇവളോട് ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു എന്റെ പെങ്ങളെ കൊണ്ടുപോകണ അനക്ക് എന്താന്ന് വെച്ചാൽ ഇവള് പറയാണ്, നിങ്ങൾ എല്ലായിടത്തും ഓളെ കൊണ്ടുപോകാൻ പറ്റുമോ, നമ്മക്കും ഇല്ലേ ഒറ്റക്ക് പോകാൻ ആഗ്രഹം എന്നൊക്കെ ഓള് പറഞ്ഞു. ഓളത് കണ്ടറിഞ്ഞ് നിക്കണ്ടല്ലേ? അപ്പളെ എനിക്ക് മനസ്സിലായത് ശരിയാണ്, ഈ അത് കണ്ടറിഞ്ഞ് നിക്കണ്ടാണ്. ഒന്നല്ലെങ്കി 8-4 മാസം കഴിഞ്ഞ എന്റെ കല്യാണായില്ലേ, നിങ്ങള് പോണോടത്ത് കൂടെ ഒക്കെ ഞാൻ വരികയാണെങ്കിലോ. ആ ഒക്കെ നിങ്ങള് ഇപ്പൊ പറയൂ, കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങള് പോണോടത്ത് കൂടെ ഒക്കെ ഞാൻ വരികയാണെങ്കിലോ. ചക്കരെ എനിക്ക് എല്ലാം ഉണ്ട്, എന്റെ ഈ വർത്താനൊന്നും അല്ല. ആദ്യം പറഞ്ഞ ഞാൻ വരുന്നുണ്ട് നീയല്ലേ? അപ്പൊ ഞാൻ വിചാരിച്ചു ആദ്യം വരുന്നുണ്ട് പറഞ്ഞ ആളിയല്ലേ? അപ്പൊ പിന്നെ ഞാൻ വരുന്നുണ്ട് പറഞ്ഞിട്ട്
ഉമ്മാനി ഇപ്പാടെയൊക്കെ മുന്നിൽ അന്നെ കൊണ്ടോണില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ഞാൻ പറയട്ടെ, ഇത് ഞാൻ പറയുന്നത് കേക്ക്, ഞാൻ പറയുന്നത് ഇങ്ങട് ഭരിക്കാൻ നിക്കല്ലേ. ആദ്യം വരുന്നുണ്ട് പറഞ്ഞ ആളാരാ? അതാരെ മുമ്പെന്ന ഈ പറഞ്ഞേ? ഉമ്മാടെ മുന്നിന്നാണ് പറഞ്ഞ്. ഇത് ഈ വരുന്നുണ്ട് പറഞ്ഞിട്ട് അന്നെ കൊണ്ടുപോകാതെ ഞങ്ങള് പോയി കഴിഞ്ഞു കഴിഞ്ഞാല് ഉമ്മ എന്താ വിചാരിക്കാം? ഓള് പാവ, ഓള് ആര് കൊണ്ടുപോവാല്ല, ഓള് വാപ്പ കൊണ്ടുപോവല്ല അങ്ങനെ. അപ്പൊ ഈ കണ്ടറിഞ്ഞ് നിക്കണ്ടേ? നിക്കണ്ടേ ചക്കനെ? എന്താണ് തമാശ അല്ലേ? ഞാൻ ചിരിച്ചോണ്ട് പറയല്ലേ, എനിക്ക് വെച്ചാ പീരാന്തി വരുന്നുണ്ട്. ഇനി പാവല്ലേ പാവല്ലേ വെച്ചിട്ട് കൊണ്ടുനടന്ന മനസ്സിലാക്കേണ്ട കാര്യങ്ങളല്ലേ ഇതൊക്കെ. ഇതൊരു സൈക്കോ, ഇത് യഥാർത്ഥ സൈക്കോ. ഇവളാണെങ്കിലോ ഇവള് പുറത്തിങ്ങനെ ചിരിച്ച് കളിക്കുന്നിട്ട് റൂമിൽ ചെന്ന് കഴിഞ്ഞാ പറയൂ നിങ്ങൾ അതാക്കി, നിങ്ങൾ ഇതാക്കി, ഇന്ന നിങ്ങൾ ഇങ്ങനെ കൊണ്ടുപോയില്ല, കൊണ്ടുപോകാൻ നിന്നാലോ? അപ്പൊ നിങ്ങള് കേറി വരും വരുന്നിട്ട്. വരുന്നത് എന്തിനാണ്? അങ്ങനെ കാര്യല്ലോ, വലിഞ്ഞു കയറിയിട്ട് പാവത് ഇത്രീ പറയിപ്പിച്ചിട്ട്. ഈ വണ്ടിയിൽ ഇറങ്ങി ചാടുന്നു വേണ്ട, ഏതായാലും വണ്ടിയിൽ ഇരുന്നോ? കൊഴപ്പൊന്നുമില്ല, ഞങ്ങൾ എന്തേലും തിന്നാൻ തരും, അതൊക്കെ തിന്നിട്ട് ഇരുന്നോ കേട്ടോ. വണ്ടിയിൽ ഇങ്ങനെ ഇരുന്നാ മതി കേട്ടോ, പുറത്തേക്ക് ഇറങ്ങരുത്. പിന്നെ ഞങ്ങളെ എവിടേക്കെങ്കിലും ഐസ്ക്രീം ഇഞ്ഞാണെങ്കിൽ മുഖത്ത് നോക്കി നിന്നാ മതി, തരൂല കേട്ടോ. മനസ്സിലായോ? എന്താന്ന്? ആ ഒരു പുതിയ ആപ്പിളി പുതിയ നീ ഇറങ്ങി അപ്പൊ കേറും വണ്ടിയില്. പറ്റിട്ട് ചെറു നക്കി പട്ടി വരുന്ന മാതിരി പിന്നാലെ വരും. പിന്നാലെ പട്ടി ഈ പിന്നാലെ പട്ടിയാ ആണോ? ഈ പിന്നാലെ പട്ടിയാണോന്ന് പിന്നാലെ വരാന് ആണോ? ഞാൻ എന്നോട് പറഞ്ഞില്ല അപ്പൊ ഞാൻ വരുന്നില്ല വരുന്നില്ല. അപ്പൊ ഈ ചൂടായിട്ടല്ലേ ചെറുക്കിയ ഒരാള് ഇവിടെ അപ്പുറത്ത് ഇരുന്നിട്ട് ചെറുക്കിയ റൂമെന്ന് കേക്കണ ഒക്കെ ഞാനും. നിങ്ങൾ ഇന്ന ഒറ്റക്ക് എവിടേക്കും കൊണ്ടുപോകണില്ല, എങ്ങനെ ഒറ്റക്ക് കൊണ്ടുപോകാം? ഒറ്റക്ക് എങ്ങടേലും പ്ലാൻ ചെയ്ത് എടുത്തക്ക് പോയാലും ദൂരത്തേക്ക് പോയാലും അപ്പൊ വണ്ടിയുടെ ബാക്കിൽ പ്രതിമ കയറി ഇരിക്കണ മാരിയാണ് ഇരിക്കും. ഞങ്ങൾക്ക് ഒന്ന് പ്രണയിക്കാനും കൂടി അയക്കണില്ല. എന്റെ പ്രണയത്തിൽ ഞാൻ ഇടപെട്ടുക്കണോ? പിന്നെ ഞങ്ങളെ പ്രണയിക്കായിക്കാത്ത പറയ ഈ സ്വർഗത്തിലെ കത്തുമ്പോ അവന് ഉണ്ട് പറഞ്ഞപ്പോ ഞാൻ 3 മണിക്ക് ഇറങ്ങണ വിചാരിച്ച ആള് എത്രയും വൈകിയത് എന്താ? ഓള് റൂമിന്ന് കച്ചറ ഉണ്ടാക്കണേ പറ ഞാൻ വാതിൽ ഇങ്ങനെ കൊട്ടിയായിരുന്നു. ഓർമ്മ ഉണ്ടോ? നമുക്ക് ഓർമ്മ ഉണ്ടോ? എന്തോണ്ടാ ഇന്നെ വാതിൽ ഇട്ട് പുറത്തേക്കിട്ട് അടച്ചിക്ക? ആ ഇന്നെ പുറത്തേക്കിട്ട് അടച്ചിക്ക. ഇതൊക്കെയാണ് ഇവിടുത്തെ അംഗവും. നിങ്ങൾ ഇന്നെ ഇങ്ങോട്ട് ഒറ്റക്ക് കൊണ്ടുപോകണില്ല, എങ്ങോട്ട് പോയാലും നിങ്ങള് പെങ്ങളോ എല്ലാരും കൂടെ ഉണ്ട്. എങ്ങടാ ഒറ്റക്ക് കൊണ്ടുപോവാ നമ്മുടെ അംഗതാണ്. നമുക്കൊന്നും പറയാൻ ആവില്ലേ? ഈ പല്ലിടിച്ച് കാണിച്ചിട്ട് കാര്യമില്ല. എന്ത് പറയണേ? എന്തില്ല ഇല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ മനസ്സിൽ അത്ര ബുദ്ധി ഇല്ല. ഒന്ന് ചോറല്ലേ തിങ്ങനെ? ചോറല്ലേ ഈ തിങ്ങനെ? പിന്നെ ചോറ് തിന്നണ ഒരാൾക്ക് ഉണ്ടാവില്ലേ കൊറച്ച് ബുദ്ധി? റബ്ബേ ഇത് ഒരു പുതിയ ആപ്പിളും പുതിയ ഒന്നും എങ്ങടേ ഇറങ്ങി അപ്പൊ വരും പിന്നാലെ പറ്റണ മാതിരി. എന്ത് വരുന്നില്ല എന്ന്? എന്ത് വരുന്നില്ല? ഞാൻ എന്നോട് എങ്ങടെ എന്നെ വിളിച്ചപ്പോ ഞാൻ എന്നോട് പറിച്ചില്ല ഞാൻ വരുന്നില്ല. എന്ത് വരുന്നില്ല? അങ്ങനെ അങ്ങനെ വരുന്നില്ല എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അപ്പൊ തന്നെ ഇങ്ങനെ വരരുത്, അത് ചെയ്യാനേ പാടില്ല. അത് ചെയ്തതാണ് ഏറ്റവും വലിയ തെറ്റ്. മനസ്സിലായോ? ഞാൻ ആവർത്തിക്കോ? അന്നെ കൊണ്ടാക്കില്ല, ആണ് ഇവിടെ ഇറങ്ങി ബസ്സിന് പോയിക്കോ. ബസ്സിന് ഇവിടുന്ന് ഷിയാബ് നടന്നിട്ട് മക്കേക്ക് വയ്ക്കണം. അതേമാതിരി സൈഡ് പിടിച്ച് നടന്നോ? അത്രയൊന്നും നടക്കല്ല. 6,000-8,000 kilometers ഒന്നുമില്ല. ഇവിടുന്ന് നടന്ന് 5-8 kilometers വണ്ടി ഓടിയിട്ടുള്ളു. നടന്നോ അങ്ങനെ വരിഞ്ഞ്? അപ്പൊ ഇത് കേറുന്നതിന് മുന്നേ പറയണേരുന്നു. എന്ത് പറഞ്ഞിട്ട് കാര്യമല്ല, ഈ ചെയ്ത മോശ. രണ്ടാളെ ഇടയിലേണ്ട് കേറിയിരിക്കും. കേറുന്നതിന് മുന്നല്ല, കേറി കഴിഞ്ഞിട്ട് തന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ കൊടുക്കുക. ഇനി ചെയ്യരുത് ഇങ്ങനെ. ഇനി മേലെ ഞങ്ങൾ എവിടേക്കാലും പോവാ ഞങ്ങളെ പിന്നാലെ വന്ന് കേറി ഇരുന്ന അപ്പോഴേ ഉള്ളൂ. ഇതിപ്പൊ വന്നിരിക്കണില്ല. അതിന്റെ ചെലവൊക്കെ ആരെടുക്കുക? പിന്നെ വണ്ടിയിലിരിക്ക പെട്രോൾ ഈ മൂത്രമൊഴിച്ച് വണ്ടി ഓടുവോ? അതാ പഠിച്ചോനെ പറ്റൊന്നും ഒരു കാര്യമില്ല.
പറയുന്നത് മനസ്സിലാക്കിക്കോളാം കേട്ടോ. ഇരിക്കണോ ഭൂതന? ഈ ചരക്കണ്ട, ഈ ഒറ്റരുത്തി കാരണാണ് ആ പാവ അതിനെ കരയിപ്പിച്ചു. ഒറ്റരുത്തി കാരണം എനിക്കുണ്ടാവില്ല ഇക്ക ഒരു ഭൂതിങ്ങളെ കൂടെ പോരാനേ. അതിനിപ്പോ ഇങ്ങനെ കാണിക്കണോ? അവള് ഇതിപ്പോ അപമാനിക്കല്ലേ ഇപ്പൊ ചെയ്ത്. രണ്ടാളും പോയിക്കോട്ടെ അല്ലേ, അങ്ങനൊക്കെ അല്ലേ ചെയ്യ. അങ്ങോട്ട് നോക്കി ഇരുന്നിട്ട് ഇതായിട്ടൊന്നും കാര്യമില്ല. അന്നെ പറയണേ കേട്ടോ, എങ്കിലും നിങ്ങളാണ് ഞാൻ പറയണത്. നിങ്ങൾ കൂട്ടി കൊണ്ടുവന്നിട്ടല്ലേ. ഞാൻ കൂട്ടിക്കൊണ്ടല്ലേ, കൂട്ടിക്കൊണ്ടാത്തൊന്നല്ല. അനക്കുന്നത് ആദ്യം പറഞ്ഞൂടെ. ഞാൻ പറഞ്ഞോണല്ലോ നിങ്ങളോട്. എന്ത്, ഒറ്റക്ക് പോവാന്ന് ഞാൻ അല്ലെങ്കിൽ ഇവളോട് ഇജ്ജ് പോകുന്നോന്ന് ഞാൻ പറയില്ലല്ലോ. ഇപ്പൊ ഞാൻ പോകുന്നോന്ന് പറഞ്ഞിട്ട് പിന്നെ അവളോട് പോകണ്ടെന്ന് പറയുമ്പോ അവളെ ആഗ്രഹിക്കല്ലേ. ഓളെ കൊണ്ടുപോകാൻ വേറെ ആരും ഇല്ലല്ലോ. ഓളെ കല്യാണം ഒന്നും കഴിഞ്ഞില്ല. ഓള് ചെറുപ്പം മുതലേ ഞാൻ പറയാ, ഓൾക്കല്ലേ ചെറുപ്പം മുതലേ ഓള് ഓളെ ആരും ടൂറ് കൊണ്ടുപോയിട്ടില്ല. അവളിതാക്ക ഈ ഒരു രണ്ടു കൊല്ലത്തിന്റെ ഉള്ളിലാണ് ഓള് ടൂർ എന്താന്നും സ്ഥലങ്ങൾ എന്താന്നും കാണുന്നത്. ഈ കാലത്തേക്ക് രണ്ടു കാലത്തൊക്കെ ഈ ഒരുപാട് പോയിട്ടില്ലേ. എന്നിട്ട് ഞാൻ പെണ്ണി ഇരുത്തി അഭിനയി അപമാനിക്കാൻ പാടുണ്ടോ? നിങ്ങളൊക്കെ നിങ്ങളെ നിങ്ങളൊക്കെ വിശ്വസിച്ചിട്ട് ഇറങ്ങി പുറപ്പെട്ടല്ലേ. ഈ നല്ലൊരു ഉടുപ്പൊക്കെ ഇട്ടിട്ട് നോക്കിയൊക്കെ, പുതിയ ഉടുപ്പും കുപ്പായൊക്കെ ഇട്ട് ഇരുന്നിട്ട് ഇതാ അപ്പുറത്തേക്ക് നോക്കി ഇരിക്കണം. അവിടെ ഏതോ നോക്കിയൊക്കെ ചെറുക്കണ്ട ണ്ടത് എന്തിന്റെ ആവശ്യണ്ട് സിനിമ ആണെക്ക്? അതിന് മഹാഭാവം ആണെങ്കിൽ വെല്ലിട്ടാ കടിക്കൂല. അത് അതിന്റെ എല്ലാത്തിനും കൂട്ടുനിന്ന് തന്നെ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത് ഇവിടെ നിന്നിട്ട് ഓളെ ഒരു ടൂറിന് കൊണ്ടുപോകുമ്പോ ഇങ്ങനെ വർത്താനം പറഞ്ഞ മോശല്ലേ. മനസാക്ഷി ഇല്ല ആളാ ചെയ്യാൻ പാടുണ്ടോ? അതല്ലല്ലോ ഇക്ക, നമ്മക്ക് പോവാൻ ഒരു ഇത് നമ്മക്ക് തോന്നല്ലോ. നമ്മക്ക് എന്ത് തോന്നണേ? പിന്നെ ഓള് ഉണ്ടെങ്കി ഓള് തടസ്സമൊന്നുമില്ലല്ലോ. ഓള് ബാക്കിൽ ഇരിക്കല്ലേ. എന്ത് മനസ്സിലാവൂല ഇരിക്കണോക്കത്? കരയണു, കരയണ്ട. എന്ത് വലക്കി മനസ്സോ തമാശല്ല. അതിനെ സമാധാനിപ്പിച്ച ഈ ഒരു പണി ഇതാ ചക്കരെ, ഇവിടെ ഇറങ്ങിക്കോ. ട്രെയിന് പോയിക്കോ. എന്റെ പുതിയപ്പാടം നാട്ടിൽ പോയിക്കോ. നിനക്ക് സ്വതന്ത്രമായിട്ട് എങ്ങോട്ട് പോകാലോ? ഈ ഭൂതനയുടെ കൂടെ ഒന്നും നിക്കണ്ട. മനസ്സിലാവും. ഓള് കല്യാണം കഴിഞ്ഞിട്ട് ഓളൊപ്പം ആരെങ്കിലും ഒക്കെ പോകുമ്പോ മനസ്സിലാവും. കല്യാണം കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ. ഇത് പോളക്ക് മനസ്സിലാവൂല. അതെന്താ രോദനം മനസ്സിലാക്കി. ഇങ്ങനെ ഒന്നും ഇരുന്നിട്ട് ഒരു കാര്യമല്ല. എങ്ങടേലും പോണ്ടെന്നാണ് ഉടുപ്പും കൊപ്പണിട്ടാണ് കേറിക്കോളും. ഒരു പുതിയ ആപ്പിളും പുതിയ നടുവിലാണ് കേറി കുത്തിരിക്കും. ഞങ്ങക്ക് എന്തേലൊക്കെ പറയാനുണ്ടാവൂല. ഈ അത് അതിന്റെ ഇടയിൽ കയറി കുത്തിരിക്കണ എന്തിനാ? ഇപ്പൊ ഈ ഇവിടെ ഇരിക്കണോണ്ട് എനിക്ക് ഇവിടെ ഒന്നും പറയാൻ പറ്റില്ല. പേഴ്സണലി കാര്യങ്ങൾ പറയാൻ പറ്റില്ല. കാരണം ഈ കേക്ക് വെച്ചിട്ട് ഇത് ഞാൻ എന്താ ഡ്രൈവറോ? നിങ്ങളത് കപ്പിളാണല്ലോ. നിങ്ങൾ 24 മണിക്കൂർ വർത്തമാനം പറയണ്ടല്ലോ. എനിക്കത് പറ്റണില്ലല്ലോ. എന്താ, ഞാൻ എപ്പോഴേലും ഒരു ദിവസം ലീവ് ആകുമ്പോഴാവും പുറത്തേക്ക് ഇറങ്ങുക. നമ്മളെയും കൂട്ടി എങ്ങടേലും പുറത്തേക്ക് ഇറങ്ങി അപ്പൊ ഈ ഉണ്ടാവും ഈ വടി കുത്തിയ ഭാര്യ വണ്ടിയുടെ പിന്നില്. പിരാന്ത് വരുന്നുണ്ട് ബ്ലോക്കും ഓലക്ക്. എന്നതിനൊക്കെ കാരണം നമുക്ക് അയ്യാ പറഞ്ഞോണ്ടാണ് ഈ പ്രശ്നമൊക്കെ ഉണ്ടായത്. പിന്നെ എനിക്ക് സമാധാനം വേണ്ടപ്പത് നേരിട്ട് പറയാന്ന് വെച്ചിട്ട് തന്നെയായിരുന്നു. ഇനി ഇനി ചെയ്യില്ലല്ലോ. ഇനി എങ്ങടേലും കേറിങ്ങട് എരിഞ്ഞിട്ട് കേട്ടോ. അല്ലേ ഇനി ഇവിടെ ഞാന് അവിടെ കൊണ്ടുപോണ വരെ ഇവിടെ ചെലവൊക്കെ എടുക്കണ്ടേ? എത്ര ഉറപ്പ് ചെലവാണ്ട്. അനക്ക് വലിയ കയറി വരാൻ നിക്കണ്ടല്ലോ. നിർത്തിക്കോ ഞാൻ ഇരുന്നോണ്ട്.
അപ്പുറത്തേക്ക് അല്ലല്ലേ ഇവിടെ കൊണ്ടുവന്നല്ലേ എമ്മ അറിയില്ലേ കൊണ്ടുവന്ന സാധനം അതേമാതിരി തിരിച്ചുകൊണ്ടാക്കണ്ടേ അരക്കി വിടുമ്പോ അരക്കി വിടുമ്പോ കല്ലുണ്ടാക്കും ആ കല്ലിന്റെ അവിടെ നിന്നോണ്ട് നല്ല ചെലവ് എടുക്കണ്ടല്ലോ ആ പൈസ പോകുന്നുണ്ടല്ലോ അവിടെ അനങ്ങരിച്ചിട്ട് ഞങ്ങള് വരുമ്പോ കൂട്ടി കൊണ്ടുപോകണം ഇവിടെ ഇറങ്ങി ഈ കല്ലിന്റെ ഈ ആൽമരത്തിന്റെ ഒട്ടുണ്ടോ ഇത് ഇവിടെ ഒന്നല്ല ഇവിടെ കാണിനോടത്ത് നിർത്തണം തന്നെ എവിടെ ഇപ്പൊ നിർത്തുക ആൾക്കാരിലോട്ട് മേലാൽ ഇങ്ങനത്തെ പരിപാടി ചെയ്യരുത് ആരെങ്കിലും പോകുമ്പോ പിന്നാലോട് കേറി ചെല്ല ഒരു കല്ല് കാണിച്ചണ്ട അവിടെ നിർത്തട്ടെ അതും നമുക്ക് പറ്റില്ലേ ഈ കല്ലിന്റെ ഇവിടുന്ന് ഈ പോസ്റ്റ് ഉണ്ടോ എന്റെ കുട്ടി ഇവിടെ അറിയിക്ക ചക്ര തെറ്റിപ്പോട്ട് കരിഞ്ഞു പോകും നമുക്കൊരു പണിയാ നമുക്ക് കുറച്ച് അതുവരെ പോയിട്ടുണ്ട് വരാം അപ്പൊ അല്ലെങ്കിൽ അവൾക്കത് മനസ്സിലാവും നമ്മൾ കൊണ്ടുപോകുന്ന ഇവിടെ കല്ല് മരിക്കണ്ട് ഗൈസ് നമുക്ക് എന്തായാലും നമ്മളവിടെ അവിടുന്ന് ഇങ്ങോട്ട് തിരിച്ചു വന്നോ ഗൈസ് എന്തായാലും ഈ വളവിന്റെ ബാക്കിലാണ് കേട്ടോ ഇരിക്കുന്നേ എനിക്ക് പ്രയോഗിക്ക ഞാനൊക്കെ കൊടുക്കുകയാണെങ്കിൽ എണ്ണത്തിലേ കൊടുക്കുള്ളൂ പക്ഷെ പറഞ്ഞത് കുറച്ച് കൂലി പോയോ നീ എത്ര പറഞ്ഞാലും കുട്ടി കരയുന്നില്ല എത്ര പറഞ്ഞാലും കോളുക്കൊരു കൂസിനോട് ചിറക്കുക ഇതൊക്കെ കാണുമ്പോ കാണുമ്പോ ഈറടിക്ക കൈവിട്ട കൊറേ കാര്യങ്ങൾ പറഞ്ഞോളൂ ഗൈസ് അപ്പൊ ഒന്നും ഞാൻ മനസ്സിൽ വെച്ച് പറഞ്ഞതല്ല കൈവിട്ട് ഒരുപാട് കാര്യങ്ങൾ അത് ഞങ്ങൾ അകളി മകളി ഞങ്ങൾ ഇങ്ങനെ പറയണ മാത്രമേ ഉള്ളൂ ഇല നക്കി പട്ടി ചെറുതക്കി പട്ടി എന്നൊക്കെ എന്നിട്ട് കരയണില്ലോ എന്താ പിന്നെ ചെയ്യ മനുഷ്യന് പറയണതിനൊരു പരിധി ഇല്ലേ എവിടെ പോയറപ്പേ ഇല്ലല്ല അവള് അവിടെ ഇരിക്കണ്ട് അന്നെ ഇവിടെ ഒറ്റക്ക് ഇരുത്തി പോകുന്നതിനാലേ ഉമ്മ പലതും പറയൂ പോയിട്ട് വണ്ടി കയറിയിരുന്നു വണ്ടി കയറിയിരിക്ക വണ്ടി കയറിയിരിക്കുന്ന് എടി വണ്ടി കയറിയിരിക്ക വണ്ടി കയറിയിരിക്ക ഈ കുട്ടി വണ്ടി കയറിയിരിക്കുന്നില്ല ചേച്ചി ഈ കുട്ടി വണ്ടി കയറിയിരിക്കുന്നില്ല ഓള് തെറ്റിട്ടിരിക്ക ഇത്രയും പ്രായമായിട്ടൊരു പോത്തല്ല അത്ര വളർന്നിട്ട് ഓള് വണ്ടി കയറി ഇരിക്കണില്ല ആ വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങുകയാണെന്ന് എടി വണ്ടി കയറി ഇരിക്കേ കുടുങ്ങിയോ അപ്പൊ ഗൈസ് ഇതൊരു പ്രേങ്കായിരുന്നു എടി ഇതൊരു പ്രേങ്കാണ് അല്ലാതെ എങ്ങടേലും പോവും ഞങ്ങള് ഈ വണ്ടി കയറി ആൾക്കാര് വരും വണ്ടി കയറി ഈ പ്രേങ്ക ഞാൻ ഉദ്ദേശിച്ചല്ല എന്റെ ബാബി ഉദ്ദേശിച്ച പ്രേങ്കാണ് വണ്ടി കയറി ആൾക്കാര് നോക്കണോ ആൾക്കാരുണ്ട് വണ്ടി കയറി പെണ്ണെ കുടുങ്ങിയറപ്പ യഥാർത്ഥത്തിൽ പ്രേം കയറോ എടി പ്രേങ്ക ചക്കരേ വാ ചക്കരേ ഞാൻ പറഞ്ഞാലോ ആൾക്കാർ പിടിച്ചോണ്ടോ എന്നെ
പിന്നെ നിജാസിനും എൻ്റെ കൊല്ലത്തുള്ള ആൾക്കാരൊക്കെ ഞാൻ സമാധാനം പറയേണ്ടി വരും. ഞാൻ വീഡിയോക്ക് വേണ്ടിയിട്ട് അന്നപടി എത്തിയിരുന്നു പറയുമ്പോഴേക്ക് ഇറങ്ങുക മനുഷ്യൻ്റെ തക്കാളി ഈ വണ്ടി പോയി നിൽക്ക്. അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മൾ പ്രാങ്ക് ഏറ്റിട്ടുണ്ട് അല്ലേ. നല്ല ഞാൻ പറഞ്ഞത് കുറച്ച് കൂടിപ്പോയില്ലേ ഗൈസ്, കുറച്ച് കൂടിപ്പോയി. ആരും അത് നെഗറ്റീവ് ആയിട്ടൊന്നും എല്ലായിടത്തും പോയുണ്ട്. ചക്കറിനെ പിന്നെ നമ്മള് ഒരു പ്രാങ്ക് ആക്കിയതാണ്, വേറെ ഒന്നുമില്ല. അല്ല ഇത് കൊറേ കമന്റ്സ് ആളുകൾ ഇങ്ങനെ ഇട്ടാർന്നു, ചക്കര എന്തിനാ വെലിഞ്ഞു കയറിയിരിക്കണ. അങ്ങനെ അങ്ങനെ ഉള്ള ആൾക്കാർക്ക് കുറച്ച് സന്തോഷം തന്നാണ്, വേറെ ഒന്നുമല്ല. സത്യം പറഞ്ഞാൽ ഞാനാണ് എല്ലായിടത്തേക്കും കൂട്ടിക്കൊണ്ടല്ലേ ചക്കറിനെ. നമുക്ക് നേരം പോക്കാണ്, കാരണം ഓളെ കോമഡി ഓളെ ഓളെ ഇങ്ങനെ കളിയാക്കാനൊക്കെ എനിക്ക് അറിയലൊക്കെ വേണം. അപ്പം എന്തായാലും ചക്കറിനെ എല്ലായിടത്തേക്കും ഞാൻ കൂട്ടിലുണ്ട്, ഉമ്മാനി കൂട്ടിലുണ്ട്. ഉമ്മ എന്താ വെച്ചാൽ ഉമ്മക്ക് വയ്യാന്ന് പറഞ്ഞിട്ട് വരാതിരുന്നതാണ്. ഉമ്മടൊന്ന് ഫുള്ള് ക്ലിയർ ആവട്ടെ വെച്ചിട്ടാണ്, ആര് നെഗറ്റീവ് അടിക്കരുത്. അപ്പം എന്തായാലും അത് മാത്രമേ പറയാനുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫുൾ ബിഹൈൻഡ് ദ സീൻ, അതായത് ഇതിനെ കുറിച്ചുള്ള കാര്യം, സർപ്രൈസ് ഉണ്ട് എന്നുള്ള ചക്കറിനെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇത്രയും വലിയ സർപ്രൈസ് ഉമ്മാക്ക് ഉമ്മയും ചക്കരക്ക് എന്താ സർപ്രൈസ് കൊടുക്കണം വെച്ചിട്ട് ഉമ്മ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് കൊടുത്തതെന്നുള്ള ഉമ്മയുടെ അടുത്ത് പോയിട്ട് നമുക്ക് ജസ്റ്റ് വണ്ടിയുടെ പിഞ്ഞ വണ്ടി ഞാൻ തുറന്നെടുത്തിട്ടില്ല, വണ്ടിയുടെ പിഞ്ഞില് രണ്ട് കാലി കാണുന്നുണ്ട് അവിടെ ഒക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും ആള് തെറ്റിയിരിക്കണം, നമുക്ക് ചോദിക്കണ്ട. നമുക്ക് കൊല്ലങ്കോടൊക്കെ പോയിട്ട് ചിലപ്പോ അങ്ങനെ പോകുമ്പോഴേക്കും അവിടെ ഇഷ്ടാവും, എങ്കിൽ പോലും നമുക്ക് കുറച്ചുള്ള സീനാളുകൾ അടിപൊളിയാക്കാല്ലേ. ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും വീഡിയോ എത്രയുള്ളൂ, ആരും നെഗറ്റീവായിട്ട് കാണരുത്. ഓക്കെ, ബൈ.